അപ്പോൾ ഈ ഓൺലൈൻ പഠന സംവിധാനത്തിൻ്റെ അപര്യാപ്തതകൾ എന്താണ്, അതിൻ്റെ ന്യൂനതകൾ എന്താണ് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാനുള്ള കർമ്മ പദ്ധതികൾ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ ഉള്ളത്. അതിൽ പൊതുവിദ്യാഭ്യാസത്തിന് കർമ്മ പദ്ധതി എന്ന് ഏറ്റവും ആദ്യം തന്നെ ഈ ബജറ്റ് അടയാളപ്പെടുത്തുന്നുണ്ട്. കുട്ടികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കാനുള്ള നടപടികൾക്ക് ഇതിൽ പ്രാധാന്യം നൽകുന്നു. ഓൺലൈൻ വിദ്യാഭ്യാസത്തിന് 10 കോടി രൂപയാണ് നീക്കിവെച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നടപടികളുടെ ഭാഗമായാണ് ഈ ടെലി ഓൺലൈൻ കൗൺസിലിംഗ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതൊരു സ്ഥിരം സംവിധാനം ആക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്നാണ് ഈ ബജറ്റ് പ്രഖ്യാപനത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത. കുട്ടികൾ നേരിടുന്ന മാനസിക സംഘർഷം കുറയ്ക്കാൻ ലഘൂകരിക്കാനുള്ള കർമ്മ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ചാർട്ടിൽ നമ്മൾ മൂന്നാമതായി കണ്ട ടെലി ഓൺലൈൻ കൗൺസിലിങ്ങിനുള്ള സ്ഥിരം സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഈ ബജറ്റ് അവതരണവേളയിൽ സംസ്ഥാന സർക്കാരും ധനകാര്യവകുപ്പും ആലോചിക്കുന്നത്. ഈ ഓൺലൈൻ സിസ്റ്റം വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ജനം ടി വി അടക്കമുള്ള ദൃശ്യമാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ നൽകിയിരുന്നു. ഇടുക്കിയിൽ മൂന്നാറിനടുത്ത് രാജമലയിലുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ പഠന സൗകര്യം ലഭിക്കുന്നില്ല എന്ന വാർത്ത ജനം ടി വിയാണ് പുറം ലോകത്തെ അറിയിച്ചത്. പിന്നീട് അവിടെ ആ വാർത്തയെ തുടർന്ന് നടപടിയുണ്ടായി. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ലാപ്ടോപ്പ് ഇല്ലാത്ത കുട്ടികൾക്ക് ലാപ്ടോപ്പ് നൽകുന്നതിന് വേണ്ടി, മൊബൈൽ ഫോണിൻ്റെ റേഞ്ച് ഇല്ലാത്ത ഇടങ്ങളിൽ അത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതികൾ ഈ ബജറ്റ് അവതരണത്തിൽ, ഈ ബജറ്റ് പ്രഖ്യാപനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെത്രത്തോളം പ്രാവർത്തികമാകും എന്നാണ് നമുക്ക് ഇനിയുള്ള നാളുകളിൽ പരിശോധിക്കാനുള്ളത്. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് വരികയാണെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പരിഷ്കരണത്തിന് പ്രത്യേക സമിതി രൂപീകരിക്കും എന്ന പ്രഖ്യാപനം കൂടി കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നു. അത്രയുമാണ് വിദ്യാഭ്യാസ മേഖലയിൽ കേരള ബജറ്റ് 2021 മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളും നിർദ്ദേശങ്ങളും. ഈ ചാർട്ടിൽ ആ പ്രഖ്യാപനങ്ങൾ, ആ പദ്ധതി മാർഗനിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കാണാൻ സാധിച്ചിരിക്കുന്നു.